നമസ്കാരം. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മിന്നും ജയത്തിൽ യോഗി ആദിത്യനാഥ് സ്വന്തമാക്കിയത് ഒരുപിടി മിന്നും റെക്കോർഡുകളായിരുന്നു. ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇതുവരെ ആർക്കും സ്വന്തമാക്കാനാകാത്ത 7 റെക്കോർഡുകളാണ് യോഗി ഒരൊറ്റ നിമിഷം കൊണ്ട് സ്വന്തമാക്കിയത്. ഒന്നാമതായി ഉത്തർപ്രദേശിൽ കാലാവധി പൂർത്തിയാക്കി രണ്ടാം തവണയും വിജയിക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് മാറി. 70 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഇതുവരെ 21 മുഖ്യമന്ത്രിമാരാണ് ഭരിച്ചത്. യു പിയുടെ 70 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 5 വർഷം മുഴുവൻ പൂർത്തിയായി കാലാവധി പൂർത്തിയാക്കി തുടർച്ചയായി രണ്ടാം തവണയും വിജയിക്കുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് യു പി. അതുകൊണ്ട് തന്നെ യു പിയിലെ വിജയം നിർണായകമാണ്. ഇനി രണ്ടാമതായി തുടർച്ചയായി രണ്ടാം തവണയും വിജയിക്കുന്ന 5-ാമത്തെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ആദിത്യനാഥ് ഉൾപ്പെടെ 5 മുഖ്യമന്ത്രിമാർ മാത്രമാണ് യു പിയിൽ തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിൽ എത്തിയിട്ടുള്ളത്. 1957 സമ്പൂർണാനന്ദ, 62 ചന്ദ്രഭാനുഗുപ്ത, 74 ഹേമവതി നന്ദൻ ബഹുഗുണ, 1985 നാരായണൻ ദത്ത് തിവാരി എന്നിവരായിരുന്നു മുൻപ് വിജയിച്ചത്. ഇനി മൂന്നാമതായി 37 വർഷത്തിനിടെ അധികാരം നിലനിർത്തുന്ന ആദ്യ മുഖ്യമന്ത്രി. ഇതിനു മുൻപ് കോൺഗ്രസിലെ എൻ.ഡി. തിവാരിയാണ് തുടർച്ചയായി 2 തവണ യു പി മുഖ്യമന്ത്രിയായത്. 1985 യു പിയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എൻ.ഡി. തിവാരി മുഖ്യമന്ത്രിയായി. തുടർച്ചയായി 2-ാം തവണയും കോൺഗ്രസ് ജയിച്ചപ്പോൾ തിവാരി സ്ഥാനം നിലനിർത്തി. അതിനുശേഷം തുടർച്ചയായി 2-ാം തവണയും മുഖ്യമന്ത്രി കസേര നിലനിർത്താൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ആ റെക്കോർഡാണ് ഗോരഖ്പൂരിൽ നിന്നെത്തിയ യോഗി ആദിത്യനാഥ് തകർത്തെറിഞ്ഞത്. ഇനി നാലാമതായി അധികാരം നിലനിർത്തിയ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയും യോഗി ആദിത്യനാഥാണ്. ഇതുവരെ 4 ബി ജെ പി മുഖ്യമന്ത്രിമാരാണ് യു പിയിലുണ്ടായത്. കല്യാൺ സിംഗ്, രാംപ്രകാശ് ഗുപ്ത, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരാണ് ആ സ്ഥാനം വഹിച്ചിരുന്നത്. എന്നാൽ ഇവർക്കൊന്നും തുടർച്ചയായി 2-ാം തവണ പദവി നിലനിർത്താനായില്ല. അതാണ് യോഗി തകർത്തെറിഞ്ഞത്. 5-ാമതായി 15 വർഷത്തിന് ശേഷം ആദ്യത്തെ MLA മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. 2007 BSP നേതാവ് മായാവതി മുഖ്യമന്ത്രിയാകുമ്പോൾ MLC ആയിരുന്നു. 2012 അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായപ്പോഴും MLC ആയിരുന്നു. ഗോരഖ്പൂർ MP ആയിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി പദം തേടിയെത്തുന്നത്. അധികാരം വിട്ട ശേഷവും MLA രാജിവെപ്പിക്കാതെ അദ്ദേഹവും യു പിയിലെ തുടർച്ചയായ 3-ാം MLC മുഖ്യമന്ത്രിയായി. എന്നാൽ ഇക്കുറി ഗോരഖ്പൂർ അർബനിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് യോഗി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. നിലവിൽ ബീഹാറിൽ നിതീഷ് കുമാറും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും MLCമാരാണ്. അതോടൊപ്പം ഇനി യോഗി കൂടി ചേരുകയാണ്. 6-ാമതായി ഉത്തർപ്രദേശ് രാഷ്ട്രീയ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കുന്ന 3-ാമത്തെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് കാലാവധി പൂർത്തിയാക്കിയ മുഖ്യമന്ത്രിമാരെ യു പിക്ക് ലഭിച്ചിട്ടുള്ളത്. 2007 മായാവതി അധികാരത്തിലേറി 5 വർഷം തികച്ചു. 2012 SP നേതാവ് അഖിലേഷ് യാദവും 5 വർഷം പൂർത്തിയാക്കി. പിന്നാലെ യോഗിയും 5 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനു മുൻപ് ആരും ഒരൊറ്റ ടേമിൽ തുടർച്ചയായി 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി അവസാനമായി 7-ാമത്തേത്, നോയിഡ നിർഭാഗ്യം മറികടന്ന് യോഗിയും മോദിയും. നോയിഡ നിർഭാഗ്യം മറികടന്ന ആദ്യ മുഖ്യമന്ത്രിയായി ആദിത്യനാഥ് മാറിയെന്നത് ഏറെ കൗതുകകരമാണ്. കേരള രാഷ്ട്രീയത്തിലെ 13-ാം നമ്പർ കാറിന് സമാനമാണ് ഉത്തർപ്രദേശിലെ നോയിഡ നിർഭാഗ്യം. രാജ്യതലസ്ഥാനമായ ദില്ലിക്ക് സമീപമുള്ള ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ സിറ്റിയാണ് നോയിഡ. ഗൗതം ബുദ്ധ നഗർ ജില്ലയിലാണ് നോയിഡ നഗരം. ദില്ലിക്ക് തൊട്ടടുത്തായി. യു പിയിലെ ഏത് മുഖ്യമന്ത്രിയും തന്റെ ഭരണകാലത്ത് നോയിഡ സന്ദർശിച്ചാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയോ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാക്കാതെ അവസാനിപ്പിക്കുകയോ ചെയ്യുമെന്നായിരുന്നു ഇതുവരെയുള്ള വിശ്വാസം. എന്നാൽ 1988 നോയിഡ നിർഭാഗ്യത്തിന്റെ കഥ ആരംഭിക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായ വീർ ബഹാദൂർ സിംഗ് ജൂണിൽ നോയിഡ സന്ദർശിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജിവെക്കേണ്ടി വന്നു. സിംഗിന്റെ പിൻഗാമി എൻ.ഡി. തിവാരിക്കും നോയിഡ സന്ദർശിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം
നഷ്ടമായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിമാരും മറ്റ് നേതാക്കളും നോയിഡ സന്ദർശനം മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു. 2011 മായാവതി അന്ധവിശ്വാസത്തെ അവഗണിച്ച് നോയിഡ സന്ദർശിച്ചു. എന്നാൽ 2012 അവർ തോറ്റ് പുറത്താവുകയും ചെയ്തു. അഖിലേഷിന്റെ പിതാവ് മുലായം സിംഗ് യാദവ്, കല്യാൺ സിംഗ്, രാജ്നാഥ് സിംഗ് എന്നിവർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നോയിഡ സന്ദർശിച്ചിരുന്നില്ല. നോയിഡയിൽ പോകാതെയാണ് ദില്ലി നോയിഡ ദില്ലി ഫ്ലൈവേ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തത്. 2013 മെയ്യിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുഖ്യാതിഥിയായി നോയിഡയിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉച്ചകോടിയിൽ നിന്ന് അഖിലേഷ് യാദവ് വിട്ടുനിൽക്കുകയും ചെയ്തു. യമുന എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്തപ്പോഴും അദ്ദേഹം നോയിഡയിൽ പോയിട്ടില്ല. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇത് കൂടുതൽ ഈ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ നോയിഡ നിർഭാഗ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദിത്യനാഥും അവഗണിച്ചു. 2018 December 25 ദില്ലി മെട്രോയുടെ മജന്ത ലൈൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി നോയിഡ സന്ദർശിച്ചു. യോഗിയും ഒപ്പമുണ്ടായിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UP നിയമസഭാ തെരഞ്ഞെടുപ്പിലും മോദിയും ആദിത്യനാഥും തോൽക്കുമെന്ന് അഖിലേഷ് യാദവ് പ്രവചിച്ചുവെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വമ്പൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഇപ്പോൾ ആദിത്യനാഥും. ഇത്തരത്തിൽ നിരവധി റെക്കോർഡുകളാണ് യോഗി തകർത്തെറിഞ്ഞത്. എന്തായാലും UPയിൽ സർവം യോഗിമയം. അങ്ങനെ പറയാതിരിക്കാൻ ഇനി ഒരിക്കലും ആർക്കും കഴിയില്ല. അത്തരത്തിലുള്ള നേട്ടമാണ് ഇന്നലെ BJP കൊയ്തത്. ജനങ്ങൾ അറിഞ്ഞാണ് BJPക്ക് വോട്ട് ചെയ്തത്. സാധാരണക്കാരാണ് ഏറ്റവും അധികം BJPയുടെ പിന്തുണക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.